പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. പലരെയും കളിയാക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിലും അതിൽ കളി മാത്രമല്ല കാര്യവുമുണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെ പഠിച്ചിട്ട് വിമർശിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച് മാത്രം കാര്യങ്ങൾ പറയുന്ന നേതാവാണ് വി ഡി സതീശൻ എന്നാണ് അദ്ദേഹത്തിന്റെ അണികളും പിന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സ്ഥിരമായി പറയാറുള്ളത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് വി ഡി പഠിച്ച് കാര്യം പറയുന്ന ഒരാളാണെന്നൊരു സീലും അയാളുടെ പുറത്ത് ഈ പറഞ്ഞ ടീമുകൾ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കരുതി വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസായി വി ഡി അതിനെടുക്കാൻ പാടുണ്ടോ? പഠിച്ച് മാത്രം കാര്യം പറയുന്ന വി ഡിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗം കേൾക്കണം. ആരും വിശ്വസിച്ചു പോകും ഇങ്ങേര് പഠിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന്. പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഭരണം പോയപ്പോൾ സി പി എമ്മിന്റെ ബംഗാളിലെ ഏരിയ സെക്രട്ടറി കേരളത്തിൽ റോഡ് പണിക്ക് വന്നിരിക്കുന്നു. ചോദിച്ച എന്റെ വിഷമം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, സാറ് വിഷമിക്കണ്ട, ജില്ലാ സെക്രട്ടറി തൃശൂരിൽ റോഡ് പണി ചെയ്യുന്നുണ്ട്. 33 വർഷം ബംഗാൾ വരച്ച സി പി എമ്മിന്റെ സ്ഥിതി എന്താണ്? കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇത്രയും കരുതലുണ്ടായിരുന്നോ വി ഡിക്ക് ബംഗാളിലെ സി പി എമ്മിനെ കുറിച്ച്? ഇത്രയും മാത്രം പഠിച്ച് കാര്യങ്ങൾ പറയണമെങ്കിൽ വി ഡിക്ക് ചില്ലറ ബുദ്ധിയൊന്നും പോരാ. ഹോ, ഭീകരം തന്നെ. പഠിച്ച് പറയുന്ന വി ഡി സതീശിന്റെ നിലവാരം ഇങ്ങനെയാണെങ്കിൽ ഉണ്ണിത്താനോടും കെ മുരളീധരനോടുമൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നു. 33 വർഷം ഭരിച്ചിട്ടും റോഡ് പണിക്ക് പോകുന്നു ബംഗാളിലെ സി പി എം ഏരിയ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും എന്നാണ് വി ഡി പഠിച്ചു പറഞ്ഞ കാര്യങ്ങൾ. അതെ, പോയി റോഡ് പണിക്കോ പൊറോട്ട അടിക്കാനോ അല്ലെങ്കിൽ എന്ത് തൊഴിലെടുത്താലാണോ ജീവിക്കാൻ കഴിയുക, അതെടുക്കുന്നതിൽ എന്താണ് തെറ്റ് പ്രതിപക്ഷ നേതാവേ? പണിയെടുത്താണ് അവർ ഇന്നും ജീവിക്കുന്നത്, അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ഇന്നും തൊഴിലെടുത്ത് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് എങ്കിൽ അതിനർത്ഥം 33 വർഷം ഒരു സംസ്ഥാനം ഭരിച്ചതിലൂടെ അർഹിക്കാത്ത ഒരു രൂപ പോലും അവർ സമ്പാദിച്ചിട്ടില്ല എന്നും ഇന്നും അന്തസ്സായി തൊഴിലെടുത്ത് ജീവിക്കുന്നു എന്നുമല്ലേ? നേതാവിന്റെ പാർട്ടിക്കാരെ പോലെ ആകാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റില്ല. ഭരണം എന്നാൽ കാശുണ്ടാക്കൽ എന്നാണ് നേതാവും നേതാവിന്റെ പാർട്ടിക്കാരും കരുതിയിരിക്കുന്നത് അല്ലേ? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരണം കാശുണ്ടാക്കാനുള്ള മാർഗമല്ല. അതാണ് പിണറായി പറഞ്ഞതും, നിങ്ങൾ കണ്ടു ശീലിച്ചത് വെച്ച് ഞങ്ങളെ അളക്കരുതെന്ന്. 33 വർഷത്തെ ചരിത്രം പറഞ്ഞ സ്ഥിതിക്ക് വി ഡിക്ക് ഇതും അറിയാമായിരിക്കുമല്ലോ. സി പി എം 33 വർഷം ഭരിക്കുന്നതിന് മുന്നേ 30 വർഷം കോൺഗ്രസ് ബംഗാൾ ഭരിച്ചിരുന്നു. അവരൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്? മുന്നേ ഒരു 19 വർഷം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നു, അവരൊക്കെ എവിടെ പോയി? യു പി, ബീഹാർ, തമിഴ്നാട് തുടങ്ങി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എണ്ണത്തിൽ മുക്കാലും കോൺഗ്രസ് ഭരിച്ചിരുന്നു മുൻപ്. അവരൊക്കെയോ ഇപ്പോൾ എവിടെയുണ്ട്? ഒന്ന് പഠിച്ച് പറയാമോ പ്രതിപക്ഷ നേതാവേ? നേതാവ് പഠിച്ച് പറഞ്ഞില്ലെങ്കിലും ഇവരൊക്കെ എവിടെയെന്നതിന് ഉത്തരം ഒന്നേയുള്ളൂ: ബഹുഭൂരിപക്ഷവും ബി ജെ പിയിൽ പോയി. പോയവരൊക്കെ ഇന്നും സുഖിച്ച് ജീവിക്കുന്നു. ബാക്കിയുള്ളവർ ഭരണമുണ്ടായിരുന്നപ്പോൾ കട്ടുമുടിച്ചതിൽ കുറച്ച് ജയിലിലും ബാക്കിയുള്ളവർ ആ കാശ് നാട്ടിലുമായി സുഖിക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ പോലെ ഭരണം പോയപ്പോഴും ബി ജെ പിയിൽ പോകാതെ പണിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്നു. അല്ലെങ്കിലും വി ഡി സതീശനും പാർട്ടിക്കാർക്കും പണിയെടുക്കുന്നവരെ കണ്ണിൽ പിടിക്കില്ലല്ലോ. അതല്ലേ സ്വന്തം പാർട്ടിയുടെ തൊഴിലാളി സംഘടനയെ പോലും അങ്ങനെ തള്ളി പറഞ്ഞത്.